അല്ലേ, ഇതെന്താടാ വാടിയത്? ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴൊക്കെ എന്റെ കുടം എടുത്തോണ്ട് പോണാ. അത് പിന്നെ ആളില്ലാത്ത കുടം കണ്ടപ്പോ മാറ്റി. പിന്നെ ആള് വന്നവരെ ഞങ്ങള് കാത്തിരിക്കണോ? ആളിവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. എന്റെ കുടം അവിടെ വെക്ക്. എന്നാ പിടിച്ചോ, എനിക്കൊന്നും വേണ്ട നിന്റെ കുടം. ഡിഡി, എന്റെ കുടത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ വിവരം അറിയുന്നീ. ഓ പിന്നെ എന്റെ കയ്യിൽ എന്തോരം വിവരം ഉണ്ടെന്ന് നീയും അറിയും. എന്ത് കഷ്ടം, ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ വെളുപ്പാങ്കാലത്ത് വന്നിരിക്കണം ഇവിടെ. പൈപ്പിൻചോട്ടിലെ റാണി എത്തിയല്ല. ഇന്ന് നീ ആരെയാടി നോട്ട് വിട്ടേക്കണേ? ഞാൻ ആരെയും നോക്കാറൊന്നുമില്ല, എല്ലാവരും എന്നെയാ നോക്കണേ. ആ നോക്കാൻ വേണ്ടി നിന്ന് കൊടുത്താൽ എല്ലാവരും നോക്കൂ. ദീ വെങ്കൊച്ച്, നിനക്ക് ഇതുവരെ ഒരു കല്യാണ കാര്യം ശരിയായില്ലേ? നാളെ ഒരു കൂട്ടര് വരുന്നുണ്ട് എറണാകുളത്തുനിന്ന്. ഞാൻ ചെക്കൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്, നല്ല സ്റ്റൈലാണ് കാണാനായിട്ട്. എവിടെ കാണിച്ചു തരാവേ? ഇതാ എവിടെയടി എവിടെയടി, ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഇതിലും ഗതി കെട്ടവൻ ലോകത്തുണ്ടാവുകയല്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മോൾക്ക് എന്താടി കുഴപ്പം? ആ നിന്റെ അത്രയും കുഴപ്പമില്ല. മീൻകാരൻ വന്നിട്ടുണ്ട്, ഞാൻ പോയി മീൻ മേടിച്ചിട്ട് വരാം. നല്ല പെടക്കണം ചാളയുടെ കയ്യിലുണ്ടാവും. നീ ഇവിടെ നിന്ന് വെള്ളം എടുക്കട്ടാ, ഞാൻ ഇപ്പൊ വരാം. എടിയേ, 10 രൂപയ്ക്ക് ചാള എനിക്കും കൂടി വാങ്ങിച്ചു തരി. പൈസ അയാളോട് പറ്റില്ല, എഴുതിക്കോളാൻ പറ. അയ്യടി, അപ്പൊ നിനക്ക് വെള്ളവും കിട്ടും ചാളയും കിട്ടും അല്ലേ? അതങ്ങോട്ട് ഭയങ്കര എളുപ്പമായി പോയല്ല. വേണമെങ്കിൽ പോയി മേടിക്കടി. ഒരാൾക്ക് ഉപകാരം ചെയ്യാത്ത വർഗം. ദേ ചേച്ചി, എന്റെ അമ്മേനെ വല്ലതും പറഞ്ഞോ? നീ എന്തോ ചെയ്യും, മൂക്കി ഒലിച്ച് കയറ്റു എന്നെ. പറയടി. വെള്ളറക്കി വെള്ളറക്കി നിന്റെ ആ കൊട വേറിപ്പ പൊട്ടു അല്ലാടാ. അങ്ങനൊന്നുമില്ല. പെങ്കൊച്ചെ, നിന്റെ പെണ്ണ് കാണല്ലേ എടി നാളെ? ഓ പിന്നെ എടി സരസു, നിന്റെ മകളുടെ മേളല്ലേ ഒരു കണ്ണല്ല രണ്ട് കണ്ണും വെച്ചു. നാളെ പെണ്ണ് കാണാൻ വന്ന ചെക്കന്റെ വീട്ടുകാരെ അയൽവക്കക്കാരോട് സ്വഭാവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ചോദിച്ചില്ലേ നീ രക്ഷപ്പെട്ടു. എന്താമ്മേ? എന്റെ അമ്മേ, എന്റെ വായിലിരിക്കണോന്ന് കേക്കണ്ട നീ. എന്റെ ദൈവമേ, ഞാൻ ഇവളെ എങ്ങനെ കെട്ടിച്ചു വിടും? ദേ നീ വെള്ളം എടുത്തതൊക്കെ മതി, ഇതുകൊണ്ട് വീട്ടിൽ പോയിരുന്നേ. അയ്യേ, ഇതെന്താ കൊഴുവയോ? എനിക്ക് ചാളയ ഇഷ്ടം. മീൻ നല്ല പച്ചയാണോ ആന്റി? എന്തോ ഇല്ല, എന്നെ അമ്മ മീൻ വാങ്ങാൻ വേണ്ടി വിട്ടതാണേ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. മീൻ വാങ്ങാൻ വിട്ടിട്ട് നീ എന്താടാ ചക്ക ഈ പൈപ്പൻ ചോട്ടി ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് കറങ്ങണേ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. ഡിഡി ഡിഡി, നേരെ നോക്കിപ്പോടി. ഈ കുടം വെച്ച് ഞാൻ തലക്കെട്ടോന്ന് തന്നാലുണ്ടല്ല. അങ്ങോട്ടല്ല അങ്ങോട്ട്, നീ ഇങ്ങോട്ടും പോ. ചേച്ചി, ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ, വീട്ടിലെ മോട്ടർ പെട്ടെന്ന് കേടായി. ഫുള്ള് വേണ്ട, അരക്കുടം മതി. അതിന് ഇവിടെ എല്ലാവരും അരക്കുടം വെച്ചാണ് എടുക്കുന്നത്. മുഴുവൻ കൂടെ എടുക്കാൻ വെള്ളം ഇവിടെ ഇരിക്കണം. നിങ്ങൾ ഈ മയവില്ലാതെ മോട്ടർ അടിച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്. അയ്യോ അങ്ങനെയല്ലേ ചേച്ചി. ആ എങ്ങനെയാണെങ്കിൽ പുറകിൽ പോയി നിങ്ങൾക്ക്, ഞങ്ങൾക്കും വിട്ടിച്ച് നട്ട് വേറെ പണിയുള്ളതാ. ഇട്ടേക്കണ മാലയുടെ തടി കണ്ട, മഹാഹങ്കാരിയ. അപ്പുറത്തല്ലേ ഞാൻ താമസിക്കണം, നമ്മളോടൊന്നും മിണ്ടാറില്ലപ്പാ. ഇതിപ്പോ ഒട്ടും വെള്ളം വന്നില്ലെന്ന് തോന്നുന്നു, അതാണ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയേക്കണത്. ഇതെന്താണ് വെള്ളവും വന്നില്ലേ? അതൊക്കെ പൊട്ടെ, നീ ഇന്നലെ കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്ന. ഞാൻ കണ്ട്, എനിക്കിന്നലെ കാണാൻ പറ്റിയില്ലടി. ആ ചെക്കൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവും കാണിക്കൂല. 6 മണി തൊട്ട് 10 മണി വരെ അമ്മക്ക് ഇത് തന്നെയാണ് പണിയെന്ന് പറഞ്ഞ് അവൻ അവന്റെ എന്തോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും പാടില്ലായിരുന്നു. എടി ഇന്നലത്തെ സീരിയലിൽ ഇന്ന് രാവിലെ കാണിക്കോടി, നിനക്കതറിയാ മേലെ. എങ്ങനെ കാണാനാടി വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്ന് നിൽക്കണ്ടേ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ? ആ പിന്നെ നീ അയൽക്കൂട്ടത്തിന്റെ വാർഷികത്തിന്റെ കാര്യം പറഞ്ഞായിരുന്ന, എല്ലാവരും 200 രൂപ വെച്ച് കൊടുക്കണോന്ന്. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? അത് ഞാൻ പണിക്ക് പോയിട്ട് തന്നെ 6 മാസമായി. ചേച്ചി, ഇതിപ്പോ എല്ലാവരും എടുത്തു കഴിയുമ്പോ ഒത്തിരി നേരാവില്ലേ? നിങ്ങൾ എടുത്തു കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കാവോ, ഞാൻ അപ്പൊ വരാം. ആയിക്കോട്ടെ. ഓ, അവളുടെ ഒരു ചേച്ചി വിളി, കണ്ടാലേ അറിയാം നമ്മളെക്കാളും മൂത്തതാന്ന്. വെയിലത്ത് നിൽക്കാൻ പറ്റില്ല, അത് തന്നെ കാര്യം. ഇപ്പൊ ഞാൻ വിളിക്കാം. ഇതാരാടി വരുന്നത്? എക്സ്ക്യൂസ് മീ, മെമ്പർ ഹേമലതയുടെ വീട് എവിടെയാണെന്നറിയാവോ? ആ അവക്കളെ വീടറിയായിരുന്നെങ്കിലേ ഞങ്ങളെല്ലാം അങ്ങാടി ചെന്ന് രണ്ടെണ്ണം പറയാനിരിക്കണായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വാർഡ് മെമ്പർ ഹേമലതയുടെ വീടാണ് ചോദിച്ചത്. ആ ഞങ്ങൾക്കറിയാൻ പാടില്ല.
ഇവിടെ എവിടെയാണെന്നാ പറഞ്ഞത്? ഇങ്ങോട്ട് കാറ് വരില്ലല്ലോ, എന്റെ കാർ അവിടെ ഇട്ടേക്കുവാ. ഷു, എന്ത് വെയില. അതെ, മെമ്പറെ കാണുമ്പളേ ഞങ്ങളൊന്ന് തിരക്കിന്ന് പറഞ്ഞേരി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ നിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാൽ ഈ വഴി അങ്ങ് നേരെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങ് നേരെ നടക്കുമ്പോൾ പിന്നെ ഒരു ജംഗ്ഷൻ കാണും. അവിടെ നിന്ന് അടുത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞുതരും കേട്ടാ. അല്ല, നേരത്തെ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ ഇപ്പോഴോ ഓർമ്മ വന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെ ഒരു കാര്യത്തിന് അവിടെ പോയിട്ടുണ്ട്. അമ്മച്ചി അങ്ങോട്ട് ചെല്ലി. ഓക്കെ, അങ്ങോട്ട് കാറൊന്നും പോവില്ല അല്ലേ? എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. താങ്ക്സ്. ആർക്കറിയാം, അവള് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെന്നേ. അവൾക്ക് വെയിലത്തിറങ്ങാൻ പറ്റില്ല, എല്ലായിടത്തും കാറിലേ പോകുള്ളു. എന്ത്, അപ്പൊ അത്രാസം മാത്രമുള്ളൂ. അടുത്തോട്ട് ചെന്നിട്ട് എന്ത് ചാളക്കറിയുടെ മണവർന്ന്. രാവിലെ തന്നെ ചാളക്കറിയും പഴഞ്ചോറും കഴിച്ചിട്ടായിക്കും ഇറങ്ങിയേക്കണം. വായും കഴുകിയല്ല, എന്നാലും പത്രാസിന് ഒരു കുറവില്ല. അത് തന്നെ. ആ, അതൊക്കെ പോട്ടെ. നിന്റെ ഈ നൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ല. ആ, എന്റെ മകൻ മേടിച്ചതെന്നതാണ്, ചുരിദാർ കട്ട് ആണല്ലേ. ആ, എനിക്കും ഉണ്ട് ഒരു പുത്രൻ. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അവന് വേണ്ടത് ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാ, ഓരോ തല എഴുത്ത്. ആ, എല്ലാവരും വെള്ളമെടുത്ത് പോയല്ല, എന്നാ ബായി നമുക്കെടുക്കാം. ഓഹ്, മനുഷ്യന്റെ പ്രാണം പുറത്തോട്ട് വന്നാൽ ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരൂല. അതെ, കിടക്കണ വെള്ളം വരവ് നിന്ന്. നിന്റെ വർത്താനം കേട്ടി നിന്നപ്പോഴേ ഞാൻ ഓർത്ത് ഇന്നൊരു തുള്ളി വെള്ളം കിട്ടൂലെന്ന്. അത് കൊള്ളാം. അങ്ങാടിത്തോറ്റേനെ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെയുള്ള വെള്ളം കിട്ടാത്തതിന് നീ എന്തിനാ എൻ്റെ മേ കിട്ട് കയറണത്? വെറുതെ അല്ലെടി നാട്ടുകാർ നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയണത്. ദേ, എനിക്ക് നേരമില്ല, അല്ലെങ്കിൽ ഞാനിതിന് മറുപടി പറഞ്ഞിട്ടേ പോവുള്ളു. അരക്കുടം വെച്ചെടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവളുമാരും ഓരോ കുടം വെച്ചെടുത്തോണ്ട് പോയി. എനിക്കറിയാം ആരൊക്കെ എടുത്തോണ്ട് പോയേക്കണേന്ന് എനിക്കറിയാം. ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാത്തിൻ്റെയൊന്നും വെള്ളം മേടിക്കാൻ പോവണം. ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ആ, ചെല്ലി ചെല്ലി, നിനക്കാവുമ്പോൾ നല്ല പ്രാക്ടീസാണല്ലോ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഇങ്ങനെ ഇരക്കാനായിട്ട്. ഓ, ഇന്നും വെള്ളമില്ല. ഇന്നും കൂടി കുളിച്ചില്ലെങ്കിൽ ഇനി ഒരാഴ്ചയും കുളിച്ചിട്ട്.